ഇനിയെങ്കിലും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് പാപ്പ. അച്ഛൻ മോനെ പാപ്പ മതി, ഇനി എല്ലാം വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും നിനക്കായിട്ട് കാത്തിരിക്കുക. ഞാൻ എങ്ങനെയാടാ നിന്നോട്? നിന്റെ കുടുംബം എൻ്റെ കുടുംബമല്ലടാ, എനിക്ക് നോക്കാതിരിക്കാൻ കഴിയും? തലസ്ഥാനത്തായിരുന്നു പപ്പൻ റിലീസാവുന്നുണ്ടെന്നറിഞ്ഞ ഞാൻ ഓടി വന്നത്. എട്ടു വർഷം താൻ എനിക്ക് വേണ്ടി കളഞ്ഞാലേ. വാ, ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. വേണ്ട, ഞാൻ എങ്ങുമില്ല. പാർട്ടിക്ക് വേണ്ടിയാ താൻ ചെയ്ത കൊലപാതക കുറ്റം ഞാൻ ഏറ്റത്. സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോ തുണി മാറണ മാതിരി താൻ പാർട്ടി മാറി. ഇനി ഞാൻ എങ്ങോട്ടുമില്ല, എനിക്ക് എന്റെ കുടുംബം വരുന്നത്. എടോ, ഈ മൂട്ട വണ്ടി ഓടിച്ച് താൻ എങ്ങനെ കുടുംബം പോറ്റും? പിള്ളേരെ പഠിപ്പിച്ചൊരു നിലയിലാക്കും. അതെന്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. ഓ, ഇതോടിച്ച് താൻ തന്റെ മോനെ വലിയ കളക്ടറാക്കാൻ പോവല്ലേ? താൻ വരുവടോ എന്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ വരുത്തും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതെ, എന്റെ വഴിയിലൊരു തടസ്സമാവാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ിൽ നിന്നുള്ളിൽ തേൻമഴയാ
Thank you.
പരബ്രഹ്മത്തോട് പറഞ്ഞേക്ക് കളി ഇങ്ങോട്ട് വേണ്ടെന്ന്. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പണ്ടി മാത്രമുള്ള പാവങ്ങളെ തല്ലിയൊതുക്കുന്നത് പോലെ ഓട്ടർഷക്കാരെ തല്ലിയൊതുക്കാൻ വന്നാണ്ടല്ലേ മോനെ. നിന്റെ ബ്രഹ്മാനന്ദന്റെ തിരുനെഞ്ചിലി മൂന്ന് ചക്രങ്ങൾ കയറ്റിട്ടേ ഓട്ടർഷ ലൈസൻസ് എടുക്കാനുള്ള എട്ട് എടുക്കും എട്ട്. ലോകനാഥൻ തറയാ, ലോക്കൽ തറ. ഓട്ടത്തെരുവില് കുറെ ഗുണ്ടുകൾ വന്ന് മെക്കിട്ട് കയറി. ആ ബ്രഹ്മാനന്ദര ആളുകളാ പറഞ്ഞു കേട്ടെ. ഓ, ദത്തുപുത്രൻ അടിയുണ്ടാക്കിയെന്നേട്ടപ്പോ വാപ്പാന്റെ ഒരു ദണ്ണം കണ്ടില്ലേ. നമ്മൾ ചത്താലും കൂടി ഇത്രയും ദണ്ണം കാണില്ല. പിന്നെ അതിനെതിരെ പുളിക്കും. ദീപം 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 എന്താ മായേ, ചേച്ചിക്ക് കുറവില്ലേ? ഏയ്, രാജേട്ടൻ വന്നിട്ട് വേണം ആശുപത്രി കൊണ്ടുപോകാൻ. ആരുതോ വന്നില്ലേ മോളെ? എന്റെ അലിയൻ ലോകനാഥൻ ഇന്ന് ഓട്ടോ തെരുവിൽ നടന്ന സംഘടന കണ്ടപ്പോ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, രായപ്പ എന്റെ രായപ്പ, ഇവൻ വെറും ഒരു ആടുതോമയല്ല, ഒരു മുട്ടനാടുതോമയാണെന്ന്. ഓ, നിന്റെ ഈ പണ്ടാറ് രോഗത്തിന് ഒരു കുറവില്ലേ? നിന്റെ ഈ വലിവ് എന്റെ വണ്ടിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. ആ മോളെ, എന്തോ ഇതെടുത്ത് വെക്ക്. ഇത് ആറ്റിൻ ചോര, ഇത് കാന്താരി. സ്ഫടികം കണ്ടില്ലേ സ്ഫടികം? ഈ ആടുതോമയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? അടി കഴിഞ്ഞ ആടുതോമ ഈ ആറ്റിൻ ചോരയിൽ കാന്താരി സമൂലം ഇടിച്ച് പിഴിഞ്ഞ് കഴിക്കും. അതാ ആടുതോമയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മുടെ ലോകനാഥന് ഒരു ആടുതോമയ്ക്ക് മാറ്റിയെടുക്കണ്ടേ? തുടങ്ങിയോ? ഒന്ന് പോകുന്നുണ്ടോ രാജപ്പ നീയെ? ബാക്കിയുള്ളവരുടെ വയറ്റിൽ ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അവന്റെ ഒരു. ഞാൻ പോയേക്കാമേ, ഒരേ ഒരു അലയൻസ് അല്ലേ ഉള്ളൂന്ന് വെച്ച് ഞാൻ പാടുപെട്ട് സംഘടിപ്പിച്ചതാ. സ്വന്തം അമ്മക്കില്ലാത്തതെണ്ണം എന്തിനാ ആളിയനി? ഇതങ്ങ് എടുത്തു വെച്ച മോളെ, സഞ്ചിരി മോളിലുള്ള സൂക്ഷിക്കണം, അമ്മയ്ക്കുള്ള മരുന്നും കുഴമ്പാ. ഓ, എനിക്ക് മരുന്നും മന്ത്രം കുഴപ്പം ഒന്നും വേണ്ട. എത്രയും വേഗം നിന്റെ അച്ഛൻ്റെ അടുത്ത് പോകാൻ ദേവിയോട് പ്രാർത്ഥിക്കാ ഞാൻ. ഇതെന്താ അമ്മ ഇങ്ങനെ? അച്ഛൻ്റെ കാര്യമൊന്നും എൻ്റെ മോൻ മറന്നിട്ടില്ലല്ലോ. പട്ടിണിയും പരുവട്ടും ഒക്കെ കിടന്ന് എൻ്റെ മോൻ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഫലമില്ലെന്ന് വന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇല്ല അമ്മേ, അമ്മയുടെ മോൻ വഴി തെറ്റി പോവില്ല. നോക്കിക്കോ, റിസൾട്ട് വരാറായി. അമ്മയുടെ ദേവി തുണച്ചാൽ ഈ ചേരുന്ന ഒരു കളക്ടർ ഉണ്ടാവും. ഓട്ടോ തെരുവിലിട്ട് നമ്മുടെ പിള്ളേരെ മച്ചാനും കുച്ചാനും തല്ലിന്ന് കേട്ട് കേട്ടേല് വല്ല കയമ്പുണ്ടാ? ഉണ്ടല്ലോ. എന്റെ പടച്ചോനെ തീക്കട്ടയിലാ ഉറുമ്പരിക്കുന്നത്? കലികാലമല്ലേ ഹസൻ ഹാജി. കേരള സംസ്ഥാനത്തെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന ബ്രഹ്മാനന്ദന്റെ പിള്ളേരെ തല്ലി ഒതുക്കിയത് ഏത് പഹയനാണപ്പാ? ലോകനാഥൻ. ഏ, ആ പപ്പന്റെ ചെക്കനാ? പഴയ കണക്ക് തീർക്കൽ വല്ലതും ആണോ? ആണല്ലോ, എന്റെ നെറ്റിയിൽ ഇവിടെ അവൻ അച്ചുകുത്തി. 12 വയസ്സിൽ എന്റെ ലക്ഷ്മി മോളെ ഇല്ലാതാക്കി. മാഞ്ഞിട്ടില്ല ആ മുറിവ്, ഒരിക്കലും മായുകയുമില്ല. മുതലാളി, നെറ്റിക്കടനെത്തി. കാർത്തിക നക്ഷത്രം, മേടം രാശിയിൽ അരനാഴി നിൽക്കുന്ന കാർത്തിക, ചന്ദ്രലഗ്നാധിപനായ കുജൻ, മകരത്തിൽ ഉച്ചൻ, സമരവീര്യം കൂടും, രക്തം ചിന്തും. ആ താക്കോലെടുക്കൽ. ഓട്ടോ തെരുവിൽ നിന്ന് വരുമ്പോ തന്റെ വണ്ടിയിൽ കൊയ്തെടുത്ത് അവന്റെ തലയുണ്ടാവണം. ആരാത്? പുതിയ ആളായിരിക്കും. പുതിയ ആളാണെങ്കിൽ വഴക്കുണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എന്ത് പിണിയാച്ചാനെ കാണിക്കുന്ന? ലൈനിൽ വന്ന് കിടക്കണ്ടേ? കിടത്താവിടാന്ന് ഞാൻ ലൈനില്.
തന്നോട് പറഞ്ഞതങ്ങ് കേട്ടാ മതി. ചെല്ലടോ. എന്താടാ നീ പറഞ്ഞേ? അധിക പ്രസംഗം പറഞ്ഞാണ്ടല്ല നിന്റെ നാക്ക് ഞാൻ പിടിച്ചെടുത്ത് കോണാനൊടുപ്പിക്കുന്ന കാണണ്ടടാ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിട്ട് സാറേ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഈ മൂന്ന് ചക്രം ഉറച്ചണത് ഓട്ടോ തെരുവിൽ പോലും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്ത് തെറ്റി ചെയ്തിട്ട് സാറിനെ പിടിച്ച് ലോകപ്പിലിട്ടേക്കണ? ചായ മടക്കോടെ കൊടുത്ത് സൽക്കരിക്കാൻ ഇവനെന്താ ഡി ജി പിയുടെ കൊച്ചിനെ ചന്തി കഴിഞ്ഞു കൊടുക്കുന്നവനൊന്നല്ലോ. നീ നീ ഒരു കോപ്പിൽ ഐ എസ് ഉണ്ടാക്കിയതിന്റെ ഉങ്ക എന്നോട് കാണിക്കും. എഴുതിയെന്ന് കരുതി നീ ഒരു കളക്ടറായെന്ന് കരുതേം വേണ്ട. അതൊക്കെ തറവാട്ടി പറഞ്ഞവർക്ക് വിധിച്ചിട്ടുള്ള അല്ല നിന്നെ പോലെ ചേരിയിൽ പറഞ്ഞവർക്കല്ല. മനസ്സിലായടാ? പണ്ടാറടങ്ങാനായിട്ട് അതൊന്നും പറയാനും പറ്റില്ല. ഇനി വല്ല മഹാത്ഭുതം സംഭവിച്ചു ഇവൻ വല്ല കളക്ടറായാലോ അപ്പൊ ഞാൻ ഇവന് സല്യൂട്ട് അടിക്കണം. അതിനു മുമ്പ് നീ എനിക്കൊരു സല്യൂട്ട് അടിച്ചേ. അടിക്കടാ അടിക്കടാ അടിക്കാൻ. നീ അടിക്കില്ല അല്ലേ? അടിക്കണം അടിക്കണം അടിക്കണം. എന്താ നോക്കണേ? എന്താ നോക്കണേ? അടിക്കണം അടിക്കണം. ഓട്ടോക്കാരൻ എന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇയാളുടെ മുമ്പിൽ നട്ടല് വളച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങണ്ട. കോടതിയിൽ ഹാജരാക്കട്ടെ. അവിടുന്ന് ജാമ്യം കിട്ടാതെ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ സാറേ ഇവന്റെ ഉങ്ക്? അടിച്ച് ഇവന്റെ കണ്ണിന്റെ ഫിലിമെന്റ് കളയാതെ എങ്ങനെയാ സാറേ ഇവിടെ പറഞ്ഞയക്കാ? എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യടോ. ഈ കോയക്കൈ കൊണ്ട് ഞാൻ തോറ്റു. എന്തിനാ സ്റ്റേഷനിൽ കെട്ടിയെടുത്ത അവനെ കൊണ്ട് ഞാൻ അറിപ്പിച്ചേനെ? നീ അവിടെ കാണിച്ച പ്രകടനം ഉണ്ടല്ലോ, അതിനേക്കാൾ ഏഴരട്ടി ചങ്കൂറ്റ ഉള്ളവനായിരുന്നു സഹാവ് പപ്പൻ. അവസാനം എന്തായി ഗതി? ആ അച്ഛന്റെ ഗതി വരാതിരിക്കാൻ വേണ്ടിയാ നിഴല് പോലെ കൂടെ നടന്ന് ഓരോന്നിന്നും ഊരിക്കൊണ്ടുവരുന്നത്. എടാ, അവർ ഓട്ടോക്കാരനായിട്ട് ജീവിക്കാനായിരുന്നു നിന്റെ ഉദ്ദേശമെങ്കിൽ തല്ലാനോ കൊല്ലാനോ എന്തിനു വേണമെങ്കിലും പോവായിരുന്നു. അയാള് കെ സി ആർ ചെയ്താലേ നീ പഠിച്ചതും പരീക്ഷ എഴുതിയതും ഒക്കെ വെള്ളത്തിൽ വരച്ച വരപോലെയാവും. ഇല്ല കോയക്ക, ആ പ്രതീക്ഷയൊക്കെ പോയി. ഇതാ കോയക്ക ഇവന്റെ കുഴപ്പം, അവൻ അവനെ തന്നെ വിശ്വാസമല്ലെന്നേ. വായിച്ചു നോക്ക്. നോക്കലും കെട്ടിപ്പിടിച്ചോ. എന്തിനാണ് കോയാക്ക എല്ലാരോടും കൂടി വരാൻ പറഞ്ഞത്? ഈ പയന്റെ കാര്യം പറയണ, നാളെ മുതല് ഇവർ ഓട്ടോ സ്റ്റാൻഡിൽ കാണില്ല. അതെന്താ? കാണണമെങ്കിൽ നമ്മള് കളക്ടറേറ്റ് പോണം. അതെ, നാളെ മുതൽ ഇവർ ഒട്ടക്കാര
വണ്ടിയിലോട്ടി കയറിടാ, നമ്മളൊരൊറ്റ തരടിൽ കെട്ടിയ വട്ടം പോലെ പോട്ടട പോട്ടട ആകാശത്തിൻ്റെ ബ്രഹ്മാനന്ദന്റെ പഴയ വീടല്ലേ? നീ എന്താ അവിടെ? പ്രാരാബ്ദങ്ങൾക്കിടയിൽ പൊടി പിടിച്ചു പോയൊരു പഴങ്കഥയില്ലേ കോയക്ക? ഓട്ടോക്കാരൻ ചെറുക്കം കളക്ടർ ആവണം എന്നൊരു തരം വാശിയായിരുന്നു ആ കുട്ടിക്ക്. സ്വന്തം അച്ഛനെതിരെയുള്ള വാശി. ഞാൻ സഹിക്കാൻ തയ്യാറാ. പട്ടിണിയാണെങ്കിൽ പട്ടിണി, വൈ എനിക്ക്. എന്റെ അമ്മയെ ചവിട്ടിക്കൊന്നു മനുഷ്യനെ കൂടി ഇവിടെ. എനിക്ക് നിന്റെ സമ്മതം വേണ്ട. വരും ഞാൻ നിന്റെ വീട്ടിലേക്ക്. ഇപ്പൊ ഒന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ചെന്ന് കിടന്നുറങ്ങ്. എന്റെ അച്ഛന് നിനക്കേ പേടിയുള്ളൂ, എനിക്ക് പേടിയില്ല. അപ്പോ എന്റെ മോൾക്ക് എന്നെ പേടിയില്ലല്ലേ? നിനക്ക് ഈ ഓട്ടോക്കാരൻ തെണ്ടിയുടെ കൂടെ നിരക്കൊന്നും ചെയ്യേ. ശവം പോലും ഞാൻ ഈ ഓട്ടോ പട്ടിക്ക് കൊടുക്കില്ലടി. ബ്രഹ്മാനന്ദനെ ജനിപ്പിച്ചത് ഒരു ചെരുക്കനത്ത് ആണെന്ന് കൊടുക്കാനല്ലടി. ചെരുക്കനോട് പോണോ? ഇവിടെ നിനക്ക് കൊണ്ടുപോകണടാ. അവളൊന്നും ചെയ്യരുത്, അവളെ ഞാൻ കൊണ്ടുപോകില്ല. പറയണ കേക്ക്. അയ്യോ വേണ്ട, ഇനി ചിരുന്നാലേ നീ പോവുള്ളൂ. അവളൊന്നും ചെയ്യരുത്, പറയണ കേക്ക്. വേണ്ട, പറയണത് കേൾക്കാൻ. ചരിത്രത്തിൽ ആദ്യമായി ചേരിയിൽ നിന്നൊരു ഓട്ടോ കളക്ടർ. ഓട്ടോക്കാരൻ കളക്ടറെ സഹിക്കേണ്ട ഗതികേട് ഏത് ജില്ലക്കാണാവോ? ലോകനാഥന കേസ് ഇവിടെ തന്നെ വരും. നിങ്ങൾ തമാശ പറയണോ? അല്ല, ബ്രഹ്മാനന്ദന്റെ തട്ടകത്തിലാ ലോകനാഥന കേസിന്റെ കണ്ണി പോയത്. ക്യാബിനറ്റിൽ നിന്നും ഓർഡർ പോയി കഴിഞ്ഞു. അതെന്താ ഓനെ ഇവിടെ തന്നെ കൊണ്ടുവരുന്ന ഇത്ര വാശി? കണ്ടില്ലേ എന്റെ നെറ്റിയിൽ പണ്ടവൻ അച്ചൂത്തി തന്നത്? ഇത് മാത്രമല്ല, പച്ച കുത്തിയെ പോലെ മായാത്തൊന്നുണ്ട് മനസ്സിൽ. എന്റെ ലക്ഷ്മി, എന്റെ മോള്, എന്റെ മോള്, അവളെ കുറിച്ച് ഓർക്കുമ്പോ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധമായി ഈ വീട് മുഴുവൻ. ഈ ബ്രഹ്മാനന്ദന്റെ വിശ്വരൂപം അവൻ കാണണം. രാഷ്ട്രീയക്കാരന്റെ കാലിൽ തുടലിട്ട് പൂട്ടിയ
കൊടിച്ചിപ്പട്ടിയാണ് ഐ എ എസ് കാരനെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. അമ്മയും കൂടി അവിടെ താമസിപ്പിച്ചൂടെ? വേണ്ട കോയക്ക, എന്റെ അമ്മയ്ക്ക് കളക്ടർ ബംഗ്ലാവ് ഒന്നും അത്ര ശീലില്ല. അല്ലമ്മേ, നമ്മുടെ ഒക്കെ സ്വർഗ്ഗ ചേരിയല്ലേ കോയക്ക. എനിക്കിവിടെ താമസിക്കുന്നത് ഇഷ്ടം, പക്ഷെ ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവില്ലേ? ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അതെന്താ, ഞങ്ങൾക്കൊന്നും കളക്ടർ ബംഗ്ലാവിൽ വന്നൂടെ? നീ വന്നോളൂ എന്റെ കൂടെ. എനിക്ക് മത്തിക്കറി വെച്ചൊരാളുണ്ടാവൂല്ലോ. സ്വാമി പാദം, ലോക സമയ ലിസ്റ്റായി രാഹു ആളത്തിന് മുമ്പ് അങ്ങ് എത്തണം. നോക്കി നിൽക്കാതെ പെട്ടി വാങ്ങടോ സർ. പെട്ടി വേണ്ട, തണ്ണി കൊള്ളാം. തന്റെ നാവ് പൊന്നാണല്ലോ ഉണ്ണിത്താനെ. സ്ഥലം സിയെ ഇടിവീരം ഉണ്ണിത്താനെ ചേരിക്കാർക്കും ഓട്ടക്കാർക്കും വലിയ പേടിയാ. താൻ ആള് കുഴപ്പക്കാരനല്ലെന്ന് ഇവരൊക്കെ ഒന്ന് അറിയട്ടെ. നീണ്ടു നിവർന്ന് നിന്ന് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു സല്യൂട്ട് അടിച്ചേ. എന്തോടോ പറഞ്ഞത് കേട്ടില്ലേ? ലോകനാഥൻ കളക്ടറായെന്ന് നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റണല്ലോ അല്ലേ? എടോ സ്വപ്നല്ല, സത്യ. ചേരിക്കാരൻ ലോകനാഥനെ ജില്ലാ കളക്ടറായടാ. അടിക്കടാ സല്യൂട്ട്. വെൽക്കം സർ. ഇട്ടോളൂ. താങ്ക് യു. ഹലോ. ഇത് കയ്യിൽ വെച്ചോളൂ, ആവശ്യം വരും. ലോകനാഥൻ ഐ എ എസ് പിന്നാലെ വരുന്നുണ്ട്. ഞാൻ കൂത്തുപറമ്പ് രാജപ്പൻ ഐ എ എസ്, ദാറ്റ് മീൻസ് ഇന്ത്യൻ അലയൻസ് സർവീസ്. ലോകനാഥൻ ഐ എ എസിന്റെ അലയൻസ്. ആ വരുന്ന പായും പുലിയാണ് ലോകനാഥൻ ഐ എ എസ്, എന്റെ സ്വന്തം അലയൻ. എന്തെങ്ങനെ ആരൊന്നും മിണ്ടാതെ മിഴിച്ചിരിക്കണേ? സംശയിക്കണ്ട, ഞാൻ തന്നെ ലോകനാഥൻ ഐ എ എസ്. നിങ്ങൾക്ക് എന്നെ കളക്ടറായിട്ട് കാണാൻ പറ്റണില്ല അല്ലേ? പക്ഷെ കണ്ടേ തീരൂ, കാരണം കളക്ടറായി പോയില്ലേ. ഇതെനിക്കുള്ളതിൽ ഇട്ടോളൂ. ജില്ലാ കളക്ടർ ഓട്ടോയിൽ വരുന്ന ആരും കരുതിയില്ല. ഇതെന്താ? അതെന്താ സാറേ, ജില്ലാ കളക്ടർമാർക്ക് ഓട്ടോറിക്ഷ വരാൻ പാടില്ലേ? എനിക്ക് ഐ എ എസിന് മുമ്പ് കിട്ടിയ പദവി ഓട്ടോ ഡ്രൈവർ പട്ടാ. ഇവനാ ഈ പായംപുലി, ഇവനാ എന്നെ പഠിപ്പിച്ച് നിലയിലേക്ക് എത്തിച്ച്. ആ ഒരു സെന്റിമെന്റ്സ് കൊണ്ടാ കളക്ടറായിട്ടുള്ള കന്യാത്ര ഇവന്റെ കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി. സോറി സർ, കണ്ടിട്ട് മനസ്സിലായി. എന്റെ കുട്ടി കണ്ടല്ലോ, അത് എന്നെ സന്തോഷം. സാധാരണ കളക്ടർമാരുടെ വേഷം ഇതല്ലല്ലോ. ഞാനൊരു ചേരിക്കാരനാ, അത്താഴപ്പട്ടിക്കാരൻ. അത്താഴപ്പട്ടിക്കാരൻ മുണ്ടെടുത്ത പല ഗുണങ്ങളാ. വിശക്കമ്മയും മുണ്ടിങ്ങോട്ട് മുറുക്കി കുത്തിയാ വിശപ്പിന് ഒരു ശമനം കിട്ടും. വല്ല കാര്യം ഉണ്ടോ? അതാണ്. വെൽക്കം സർ, ഞാൻ എഡിഎം കെ സി നായർ. ഹലോ. ഹലോ. ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്ന എഡിഎം ആണ്. സാധാരണ പുതിയ കളക്ടർക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിലവിലുള്ള കളക്ടറല്ലേ? ഒരു ഓട്ടോക്കാരൻ കളക്ടറായിട്ട് വരുന്നത് കാണാൻ ചില സാറുമാർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കാണും. കണ്ടേ പറ്റൂ. ഞാൻ കരുതി നിങ്ങൾ പോയിട്ടുണ്ടാവുന്ന. നീ ആ കസേരയിൽ ഇരിക്കണ കാണണം തോന്നി, സന്തോഷായി. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാ മതിടാ. നീ ഒറ്റക്കല്ല, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. സാർ, സ്റ്റാഫ് മീറ്റിങ്ങിനുള്ള ഏർപ്പാട് ചെയ്തോട്ടെ.
പുതിയ കളക്ടർ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ മീറ്റിംഗാ. ഒരു അര മണിക്കൂർ സാർ വെയിറ്റ് ചെയ്യ്. എന്റെ പേപ്പർ ശരിയാക്കി തന്നിട്ടുള്ള മീറ്റിംഗ് കോപ്പി ഏതായാലും മീറ്റിംഗ് കഴിയാൻ നടക്കില്ല. ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയരുത്. ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല. അറിയാം സാർ, മന്ത്രി ദിവാകരന്റെ ബന്ധുവല്ലേ. എനിക്ക് കളക്ടറുടെ മീറ്റിംഗിന് പോയാൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താ പ്രശ്നം? എന്താ സാറേ? താൻ ആരാടോ? താൻ ആരാ? ഞാനാര തന്നാര തക താനാര ഞാൻ താരം. എങ്കിലും എന്നെ മനസ്സിലായില്ല. എന്താ സാറേ ഇങ്ങനെ? എല്ലാ പ്രശ്നവും ശരിയാക്കാലോ. ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? പണ്ടേ നീ എന്തിനാടാ ജീവനക്കാരനല്ലേ? നിന്റെ അമ്മായിക്ക് ശ്രീധരം കിട്ടില്ല കളച്ചേച്ച്. ഇങ്ങോട്ട് മാറിക്കടാ. നിന്റെ മോന്തയ്ക്ക് ഒരു ചാമ്പാ ചാമ്പ ഉണ്ടല്ല, മരിച്ചിട്ട് 4 ദിവസം എത്തിയ പോലെ. നിന്റെ മോന്ത മര്യാദക്ക് ഡീസന്റ് ആയിട്ട് എന്റെ കൂടെ പുറത്തേക്ക് വന്നോളാം. തിരിഞ്ഞു നോക്കി പോരുത്. ശരിക്കടാ, അതിനകത്ത് നടന്ന കലാപരിപാടിയിൽ ഇവിടെ പുറത്താരും അറിഞ്ഞിട്ടില്ല. പുറത്തറിഞ്ഞ നിനക്കെന്നെ നാണക്കേട്. നീ ഏത് കാലു വെച്ചാ ജീവനക്കാരൻ തൊഴിച്ചോ, ആ കാലു വെച്ച് നീ വൈകുന്നേരം വരെ ഇവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞിട്ട് പോകാം. വല്ല കാര്യമുണ്ടടാ? ഒരു കാര്യം അതാണ്, നിങ്ങൾക്ക് എന്റെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞാനൊരു സാധാരണക്കാരന്റെ പ്രതിനിധിയായി. മിനിസ്റ്റർ ദിവാകരന്റെ മോന. വെരി ഗുഡ് മിസ്റ്റർ കളക്ടർ. കള്ളന്മാരും വേശികളും റൌഡികളും മാത്രം അധിവസിക്കുന്ന ചെങ്കൽച്ചേരിയിൽ ഗോലി കളിച്ച് നടന്നവൻ പെട്ടെന്ന് ഒരു നിമിഷം ജില്ലാ കളക്ടർ ആയപ്പോ കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്താ ഒരു ആവേശം. വകുപ്പ് മന്ത്രിയുടെ ബന്ധുവിനെ ഒറ്റക്കാലിൽ നിർത്തി ശിക്ഷ കൊടുത്തിട്ട് മൈതാന പ്രസംഗം നടത്തുന്നു. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ. ചോണയുണ്ടെങ്കിൽ താടയടോ. വാടോ, ഏത് കൊണാപ്പിനെ തടയുന്നൊന്നും കാണട്ടെ. വായിങ്ങോട്ട്. നിനക്കെന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായി. സംസ്ഥാന മന്ത്രിസഭയിലെ 4 ലക്ഷം കൂട്ടിവായിക്കാൻ അറിയാത്ത വകുപ്പ് മന്ത്രി ദിവാകരന്റെ പൊന്നര മോനല്ലടാ നീ. തേയിലെന്നുള്ള പൊള്ളാച്ചിയിൽ നിന്ന് മൂന്നാറിലെത്തിയ മാരിയപ്പൻ കൗണ്ടറുടെ തൊലിവെളുത്ത മൂത്ത മകൾ മേരി എന്ന സുന്ദരിയെ രാഖിരാമാനം തലസ്ഥാന നഗരിയിലേക്ക് തട്ടിക്കൊണ്ടുപോയൊരു പഴങ്കഥയുണ്ട്. നിന്റെ തന്തയെന്ന് അവകാശപ്പെടുന്ന മന്ത്രിഭവന് തലസ്ഥാന നഗരിയിലെ മുന്തിയ ഹോട്ടലുകളിലും കൊട്ടാരങ്ങളിലും രാത്രിയും പകലെന്ന് വ്യത്യാസമില്ലാതെ സുന്ദരിമേരിയുടെ കൈയും പിടിച്ച് തൊഴിലാളി നേതാവ് ദിവാകരൻ കൊറയോടി. കേന്ദ്ര മന്ത്രിമാര് മുതൽ കോർപ്പറേഷൻ കൗൺസിലർമാര് വരെ നിന്റെ അമ്മയായ സുന്ദരിമേരിയുമായി ഒരു അദാലത്ത് നടത്താൻ കാത്തുകെട്ടി കിടന്നു. അങ്ങനെ നഗരത്തിൽ ഒരു ചിങ്ങമാസത്തെ വാസം കൊണ്ട് തോട്ടം തൊഴിലാളി ദിവാകരൻ നേടിയെടുത്തതേ ന്യൂ കമാൻഡിന്റെ ദാനമായി കിട്ടിയ MLA സ്ഥാന. പിന്നെ അവിടെ അങ്ങോട്ട് വച്ചടി വച്ചടി കേറ്റല്ലായിരുന്നു എന്റെ അച്ഛന്. MLA, MP, PSC മെമ്പർ, കോർപ്പറേഷൻ, ഖാദി ബോർഡ് ചെയർമാൻ, മന്ത്രി, മാങ്ങാത്തൊലി, ഇതിനല്ലടാ ഗജകേശരി യോഗം എന്ന് പറയണേ. ഗജകേശരി യോഗം മാത്രം പോരാട്ടോ, നിന്റെ തള്ള സുന്ദരിമേരിയെ പോലെ കലയും ശാസ്ത്രവും മാത്തമാറ്റിക്സും ഭൂമിശാസ്ത്രവും ശരിക്കറിയാവുന്ന പൊന്മട്ടയിടുന്ന ഒരു താറാവും കൂടി വേണം ഭാര്യയായിട്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ ചേരിക്കാര്യം, ആ ചേരിയില് തായം കളിച്ചും ഓട്ടോ ഓടിച്ച് തൈം വെച്ച കയ്യാത്. ഇതുകൊണ്ട് നിന്നെ ജെട്ടി ഉണക്കാട്ടിരിക്കുന്ന പോലെ താടി വെച്ച മോന്തമോറ തന്നാണ്ടില്ല. ഹിമാലയയിൽ പണട്ട പോലെയോ, ഇടുക്കാനും പറ്റില്ല ഇടിപ്പിക്കാനും പറ്റില്ല. ലോകനാഥൻ തറയാ? ലോക തറ. വല്ല കാര്യം? ഒരു കാര്യമില്ല. അതാണ് ഞാൻ അപ്പളേ പറഞ്ഞതാ, ഇത് തീക്കളിയാണെന്ന്. വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെയായി. സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിന്റെ സീമന്ത പുത്രൻ, എന്നിട്ട് എന്തായി? ഒരു ചേരിക്കാരൻ ഓട്ടോ കളക്ടറുടെ മുന്നിൽ തോറ്റ് സലാം പറഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒലത്തി. സംസ്ഥാന ഖജനാവ് മുച്ചൂടും മുടിക്കാൻ ആണ്ടുതോറും ലോകം ചുറ്റി സുഖചികിത്സ. ഇതിനല്ലാണ്ട് അച്ഛൻ മന്ത്രി എന്തിനു കൊള്ളാം? ഇവന്റെ ഒക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കലക്ടറേറ്റിലിട്ട് അവനെ ചുട്ടേൻ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. സമയവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ കണ്ട എംബോക്കികൾ വേണ്ടപ്പെട്ടതൊക്കെ ചെത്തിക്കൊണ്ട് പോകും. ഇന്നലെ വരെ അവൻ ചേരിയിലെ ഓട്ടോക്കാരൻ, ഇന്ന് കളക്ടർ. ഹരിയിട്ട് വാഴിച്ചത് വെറുതെ അല്ല, കണക്കുകൾ തീർക്കാൻ വേണ്ടിയാ. ഹസൻ ഹാജി, മുഖ്യനെ വിളിക്ക്. എന്നിട്ട് ദുർഗയെന്ന സൂര്യാസ്തമനത്തിന് മുമ്പ് തലസ്ഥാനത്തിനോട് പ്രതിഷ്ഠിക്കാൻ പറ. ഇവന് കിട്ടിയ എന്റെ ബാക്കി കണക്ക് പറഞ്ഞു വാങ്ങാനാണോ? എന്തിനാ വെറുതെ അനന്തരവിള ഇവിടെ കൊണ്ടുവന്ന് കണ്ട ഓട്ടോക്കാരന്റെ കായും പൂയൊക്കെ കേൾപ്പിക്കണത്? മരിച്ചുപോയ എന്റെ ലക്ഷ്മി മോളുടെ കൂട്ടുകാരിയായിരുന്നു ദുർഗ. ആ ഓട്ടോ തെണ്ടിയോട് അവൾക്കുമുണ്ട്, എന്റെ അത്രയും തന്നെ പക. ദുർഗാദേവി IPS, അവള് വരട്ടോ ഹാജരെ. പിത്തക്കാടി പോരട്ടി തന്നൂരി ചിക്കനും
ഓട്ടോറിറ്റ സ്റ്റാൻഡൊന്നും അല്ലേ കലക്ടറുടെ ബംഗ്ലാവ്. ആ പൊന്നമ്പ്രാനെ പൊന്നമ്പ്രാനെ 24 കാരറ്റ് പൊന്ന. എന്താണ് നിർത്തി കളഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാനാ പറഞ്ഞത്, വല്ലാതെ ബഹളം വെച്ചപ്പോ. ഒരു കലക്ടറുടെ വീടല്ലേ ഇത്? ഈ കളക്ടറൊക്കെ കളക്ടറേറ്റിലല്ലേ. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ആഴ്ചയിൽ 6 ദിവസം ഓട്ടോ ഓടിച്ച് ചന്തി കഴിക്കുമ്പോ ഞായറാഴ്ച ദിവസം ഒന്ന് അർമാദിക്കും. നിങ്ങൾ അടിച്ചു വിളിക്കട. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവും. അതെന്ത് നീ അങ്ങനെ പറഞ്ഞു? ഏയ് ഒന്നുമില്ല, നീ അതങ്ങ് കൊടുക്ക്. നമ്മുടെ പായമ്പിലൂടെ പൈസയാ, ചെലവും കഴിഞ്ഞ് ബാക്കി എന്റെ കയ്യിലിരുന്ന ചെലവാവും, അതുകൊണ്ടാ. ഇതിരിക്കട്ടെ, ഒരു അടിച്ചു പൊളിക്ക് എന്റെ വക. സൺഡേ സ്പെഷ്യൽ, അടിച്ചു പൊളിക്കടാ. ഇതെല്ലാം പീസാലോ. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാകാം. എല്ലാത്തിനെടുത്ത് വണ്ടിയിലിട. നിന്നോട് ഞാൻ പറഞ്ഞത് വീട്ടിൽ പോയി അടിക്കാന്ന്. എന്നോട് വഴി വെച്ച് ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചത്. ഞാൻ ഒഴിക്കാൻ പറഞ്ഞ നീ എങ്ങോ ഒഴിക്കും? ഞാൻ അപ്പഴേ പറഞ്ഞ റോഡിൽ നിന്ന് അടിക്കേണ്ട പാലത്തിന് അടിപ്പ് അടിക്കാന്ന്. എന്താ പാലത്തിന് അടിപ്പ് അടിച്ച പോലീസ് പിടിക്കൂലേ? പിടിക്കൂല. എന്താ എന്റെ അപ്പ സ്ഥിരം അവിടെ അടിക്കണം? പോട്ടെ. അല്ല നിന്റെ മനി എന്താ അവര് ഊരാഞ്ഞത്? ബനിയൻ ഊരിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഇടയിൽ കൂടി പോകുന്ന പോലീസുകാർക്ക് അറിയാം. ഏത് തമ്പുരാൻ വിളിച്ചാലും എന്റെ അനുവാദമില്ലാതെ ഇവന്മാരെ റിലീസ് ചെയ്യരുത്, മനസ്സിലായോ? യെസ് മാഡം. എന്താടാ എന്താണ്ടായെ? പുറത്തുനിന്ന് അടിച്ചതാ, അകത്തായി. ഒന്ന് ഇറക്കി വിടുക. എന്നിട്ട് ഇവരെ പേര് കേസ് ചാർജ് ചെയ്തല്ലോ സർ. പിന്നെന്തിനാ ഉടുതുണി ഉരിഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുന്ന ഇറക്കി വിട്ടൂടെ? പുതിയ കമ്മീഷണറാ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. താനാ ലോക്കപ്പിന്റെ താക്കോലും ഇതാ. സോറി സർ, താക്കോല് മാഡം കൊണ്ടുപോയി. ഓപ്പണായി. പുതിയ കമ്മീഷണർ ചോദിക്കുമ്പോ ഒരു പുതിയ കളക്ടറെ ഇറക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞാ മതി. കുഴപ്പമായി സാറേ. എന്താ വായിച്ചേ? കമ്മീഷണർ അറസ്റ്റ് ചെയ്ത സാമൂഹ്യ ദ്രോഹികളെ കലക്ടർ മോചിപ്പിച്ചു. കൊച്ചി പുതുതായി ചാർജ് എടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ ദുർഗാദേവി IPS രാത്രി നഗരത്തിൽ നിന്നും പിടികൂടിയ സാമൂഹ്യ ദ്രോഹികളെ ലോക്കപ്പിൽ നിന്നും ജില്ലാ കലക്ടർ ലോകനാഥൻ നേരിട്ട് വന്ന് മോചിപ്പിച്ചു. ഇത് കളക്ടറുടെ അധോലോക എന്റെ പൊന്ന് സാറേ. ഈ തുക്കട പത്രത്തിൽ 6 കോളം അച്ഛൻ നിരത്തി കയറി സാറ് ഇതിനെ ടെൻഷടിക്കണേ. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ദുർഗാദേവി IPSന്റെ അമ്മാവൻ ബ്രഹ്മാനന്ദൻ സാറിന്റെ കുടികിടപ്പുകാരൻ മാട്ടാ പത്രോസിന്റെ പത്രാത്. അനാവശ്യം പറയരുത്. തല നിൽക്കുമ്പോ വാലാടല്ലേ. അവിഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇതൊക്കെ ചെയ്തെങ്കിൽ വളരെ മോശമായി പോയി. പുതിയതായി വന്നതിന്റെ പകിട്ടും പത്രാസും ജനങ്ങളെ അറിയിക്കാനാണെങ്കിൽ മാർഗം വേറെ ഞാൻ പറഞ്ഞുതരാം. ബ്രൗൺ ഷൂറും ചരസും വിൽക്കുന്ന സമൂഹത്തിലെ വൈറ്റ് കോളർമാർ മുതല് മണിക്കൂറിന് 25,000 രൂപ ചാർജ് ചെയ്ത് ലക്ഷറി ഫ്ളാറ്റുകളിൽ മാംസ കച്ചവടം നടത്തുന്ന കൊച്ചമ്മമാരെ ഞാൻ കാണിച്ചു തരാം. അവരെ കയറി പിടിക്കുക കമ്മീഷണർ. അല്ലാതെ 5 ഷെയറിട്ട് വില കുറഞ്ഞൊരു ഫുള്ള് വാങ്ങി പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്ന പാവങ്ങളുടെ ശാപം കിട്ടിയാലേ. നിനക്കുണ്ട് അവിടെ കൊച്ചിന് ചിലപ്പോ ചന്തി ഉണ്ടാവില്ല. നിർത്തണം നായെ. ചേരിക്കാരൻ ഓട്ടോക്കാരന്റെ തറ വർത്തമാനം എന്റെ അടുത്ത് വേണ്ട. നായ നിന്റെ അപ്പൻ, ഐ മീൻ യുവർ ഫാദർ. സാറാ ചെവി ഒന്ന് പൊത്തിയൊക്കെ. എടി പൂലൻ ദേവിയുടെ മോളെ, നീ പഠിച്ചത് കോളേജിലാണെങ്കിലേ ഞാൻ പഠിച്ചത് കോളനിയിലാ. നീ പാലും പഞ്ചാമൃതം കഴിച്ച വളർന്നെങ്കിലേ ഞാൻ വളർന്നത് പൈപ്പ് വെള്ളം കപ്പയും കഴിച്ചിട്ടാ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ വേളാങ്കി കപ്പയിൽ കാന്താരി മുളക് കൂട്ടി പിടിക്കണ മാതിരി പിടിക്കാൻ പിടിക്കാണ്ടല്ല. നീ ഉറങ്ങിയപ്പോ. സോറി സാർ.
ജില്ലാ കളക്ടർ എന്ന് വെച്ചാ പ്രസിഡന്റ് പദവിയേക്കാൾ വലിയ എന്തോ ഒന്നാണെന്ന ആ ചെക്കന്റെ വിചാരം. ഇവനെയൊക്കെ ആരെങ്കിലും ഇവിടെ പോസ്റ്റ് ചെയ്തത്? അപ്പോ നിനക്ക് നൊന്തു, നല്ലതാ, തിരിച്ചു പോരാടാൻ വീര്യം കൂടും. ഇവനെ പോലുള്ള കണ്ടികൾ ഉള്ളിടത്ത് എന്തിനാങ്കിലും എന്നെ വലിച്ചിട്ടത്? എനിക്ക് വയ്യ, ഞാൻ ലീവെടുത്ത് പൊയ്ക്കോളാം. പാലത്തിങ്കൽ ഫാമിലിയിൽ ആണുങ്ങളെ പേടിച്ച് ഒരു പെണ്ണും നിലവറയിൽ കയറി ഒളിച്ച ചരിത്രം ഈ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. ലക്ഷ്മിയെ കൊന്നവനാണല്ലോ നോർത്ത കേട്ട വട കെട്ടു മുറുക്കി ഞാൻ ഓടി വന്നത് ആണല്ലോ. എങ്കിലെന്റെ മോൾ അവനെ പേടിച്ചോടരുത്. ഈ ജില്ല മാത്രമല്ല സംസ്ഥാനം മുഴുവൻ നിനക്ക് ഞാൻ തീരെഴി തന്നിരിക്ക. അടിച്ച് തകർക്കടി അവനെ. എന്തിനും ഏതിനും ഈ അമ്മാവനുണ്ടാവും കൂടെ. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാ? ഒരു അദാലത്തും പരാതി കേൾക്കലും. ഇതൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന എംബോക്കികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഓട്ടോ കളക്ടർ വെറും നമ്പറുകളല്ലേ? ഓഫീസിലെ വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ദുരിതാശ്വാസ സഹായത്തിനും വേണ്ടി കയറിയിറങ്ങി നടുവടിഞ്ഞ പാവങ്ങളെ ഇത്തിരി കനിവ് തേടി എന്റെ അടുത്ത് വന്നിരിക്കുന്നത് അത് നിനക്ക് പിടിക്കണല്ലോ. നീ എന്തവരെ വിളിച്ചത്? എംബോക്കികളൊന്നോ? ബഹുമാനപ്പെട്ട കുന്നത്തുനാട് തഹസിൽദാർക്ക് എംബോക്കി എന്ന വാക്കിന്റെ അർത്ഥറയോ? ആയിരത്തിന്റെ നോട്ടുമായി വീട്ടുമുറ്റത്ത് വരുന്ന ഏതു കുഷ്ഠരോഗിക്കും ഒരു രാത്രി കൂടെ കടക്കാൻ സ്വന്തം ഭാര്യ പറഞ്ഞുവിടുന്ന നിന്നെ പോലുള്ള എരപ്പാളികൾക്ക് ഞങ്ങളെ പോലുള്ള പാവങ്ങൾ വിളിക്കുന്ന പേരാ എംബോക്കിന്ന്? അത് ഇവരല്ല, നീയാ. നീ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പരാതികൾക്കും അനുകൂലമായി റിപ്പോർട്ട് എഴുതി സൈൻ ചെയ്ത് 24 മണിക്കൂറിനകം ഫയലിന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം. ദിസ് ഇസ് മൈ ഓർഡർ. ഇത് ഓട്ടക്കാരൻ ലോകനാഥന്റെ ഓർഡർ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ ലോകനാഥൻ ഐഎസിന്റെ ഓർഡറാ. വല്ല കാര്യണ്ടടാ? ഒരു കാര്യമില്ല. അതാണ് സുനാമി ദുരന്ത മേഖലയിൽ വിതരണം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തേക്ക് കൊടുത്തയച്ച 30 ലോഡരി ബ്രഹ്മാനന്ദം തട്ടിയെടുത്തതിന്റെ ക്ലീൻ എവിഡൻസ് പിന്നെ എന്തിനാ വാസുവായിട്ട് അത്ര വൈകിപ്പിച്ചേ? ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പലതിനും എടുത്തു ചാടി നടന്നതിന് കിട്ടിയ സമ്മാന ഈ ഒറ്റക്കാല്. സഖാവ് പപ്പന്റെ മകനെ പുതിയ കളക്ടർ എന്ന് കേട്ടപ്പോ ഉള്ളിലൊരു പ്രതീക്ഷ തോന്നി. ഇപ്പൊ അത് ബോധ്യമായി. പോട്ടെ. കമ്മീഷണർ വിളിച്ച് റെയ്ഡിനുള്ള പോലീസിനെ വിട്ടുതരാൻ പറ. സർ ആലോചിച്ചിട്ട് മതി. ഈ സാറ് പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ഹലോ, കമ്മീഷണർ ഹിയർ. കളക്ടർ ഓഫീസിൽ നിന്ന് കളക്ടർ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. റെയ്ഡിന് പോലീസിനെ വേണം. കളക്ടറെ റെയ്ഡിന് വിട്ടുതരാൻ തൽക്കാലം എന്റെ പക്കൽ പോലീസ് ഇല്ല. 3 കേന്ദ്രമന്ത്രിമാരുടെ കുടുംബമാ ഇന്ന് കൊച്ചി കായലിൽ ഉല്ലാസയാത്രയ്ക്ക് വന്നിരിക്കുന്നത്. റെയ്ഡിനേക്കാൾ എനിക്ക് വലുത് അവരുടെ സുരക്ഷാ കാര്യങ്ങളാ. അതെ അതെ, നെക്സ്റ്റ് മന്ത് ബാംഗ്ലൂർ വെച്ചാ ക്ലബിന്റെ ആനുവൽ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ഞാനാ. ഞാൻ അതിന്റെ തിരക്കിലാ. നിന്റെ പോലീസിലൊരു മറ്റവനും വരില്ലടി. തനിക്ക് എന്താ വേണ്ടത്? സുനാമി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുവിട്ട 30 ലോഡ് അരിയാ നിന്റെ അമ്മാവൻ സുനാമി പോലെ അടിച്ചു മാറ്റിയത്. ആ ഗോഡൌൺ റെയ്ഡ് നടത്തണം, അതിനു വേണ്ട പോലീസും വേണം. പോലീസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കേന്ദ്രമന്ത്രിമാര് കുടുംബവും കൊച്ചി കായൽ പണ്ടാറടങ്ങാൻ വരണേ. നീ എന്തിനാണ് കിടന്ന് തുള്ളണേ? മന്ത്രിസംഘത്തിലെ ഡോബിയും ശൗരക്കാരനും ഇല്ലാത്തോണ്ടാണ് നിനക്കും നിന്റെ മറ്റവന്മാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്തത്. പെങ്ങളെ, ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്നിപ്പ കാണത്തിന് ചന്തണ്ട്. സൂക്ഷിക്കണേ, കേന്ദ്രമാര് മോശക്കാരല്ല, തക്കം കിട്ടിയ പേടിപ്പിക്കും. ഒന്ന് കണ്ണടച്ചു കൊടുത്താ നിന്റെ ഈ തോളിൽ ചുമന്നുകൊണ്ടടക്കുന്ന നക്ഷത്രത്തിനാണ് ഇനിയും കൂടും. നീ നിന്റെ സൈന്യം വരണ്ടടി. ഒരു വടിക്കുള്ള പട്ടാളം എന്റെ അടുത്തുണ്ട്. നക്ഷത്രം ഇല്ലാന്നുള്ളൂ, യൂണിഫോം കാക്കന്യ ഓട്ടോറിക്ഷ പട്ടാളം. കളക്ടർ ഒന്ന് നിന്നേ. What do you think of me? എങ്ങനെയാണ് അങ്ങാടി സിനിമയിലെ ജയൻ വി ആർ നോട്ട് ബഗേഴ്സ് എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങിച്ച പോലെ എനിക്ക് നിന്നോട് 2 ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞ് കയ്യടി പഠിക്കാൻ എനിക്ക് സമയമില്ലടി. പോട്ടെ. അടി മുട്ട കണ്ണാടി ഗൽബാൻ, നീ എന്റെ സൈനബ. എന്താ ഇവിടെ കാര്യം? ഒന്ന് സെർച്ച് ചെയ്യണം. പറ്റില്ലെങ്കിലോ? അളിയോ, എന്തവൻ പറയണേ? നമ്മള് ഓട്ടോറിക്ഷയിൽ കുറച്ച് തല്ലും കൊണ്ടിട്ടില്ലേ, അത് കിട്ടാണ്ടാവൻ പോകൂലെന്ന് കൊടക്കല്ലേ. പിന്നല്ലാതെ ആ
ലോകനാഥന്റെ ധീരമായ പ്രവൃത്തിയാണ് ഈ പൂഴ്ത്തിവെപ്പ് പുറത്തുകൊണ്ടുവരാൻ സഹായിച്ചത്. നിലവിലുള്ള എല്ലാ നിയമചട്ടങ്ങളെയും മറികടന്നാണ് ലോകനാഥൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് മുതിർന്നത്. പൊളിറ്റിക്കൽ മാഫിയയും പോലീസും തമ്മിലുള്ള തെറ്റായ ബന്ധത്തിന് ശക്തമായ തിരിച്ചടിയായി ISകാരുടെ ധീരമായ ഈ പ്രവൃത്തി. അടിയനൊന്നും മുഖം കാണിച്ച കൊള്ളാമെന്നുണ്ട്, കനിവുണ്ടാകണം. എന്താണെന്ന് അറിയില്ല കുട്ടിയെ, ഗ്രഹനില ഒന്നും അറിയണമെന്ന് എനിക്കൊരു തോന്നല്. രാഹുവിന്റെ കേതുവിന്റെ വല്ല അഭാരം ഉണ്ടെങ്കിൽ പരിഹാര ക്രിയ ചെയ്യണല്ലോ. അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞത് പാടത്തിന്റെ അമ്മാവൻ നല്ലൊരു പ്രശ്നക്കാരനാണെന്ന്. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? പോകാം, പക്ഷെ എന്റെ കൂടെ വരണ്ടി വരും. വായിച്ചു നോക്ക്. മനസ്സിലായില്ലേ? നിന്റെ അമ്മാവന്റെ കയ്യിൽ ഇരട്ടത്തലടിക്കാനുള്ള കോർച്ച് ഓർഡറാ. എനക്ക് പിരാന്താവണുണ്ട്. അടിവരുമ്പോ തന്നെ അവൻ മൂർച്ച വെച്ചെടുക്കണത്. കക്കയും കളിച്ച് കുന്ത്രാണ്ട് ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക് വേഗം. പടച്ചോനെ ചതിച്ചു എന്നാ തോന്നണത്. വരണം ലോകനാഥൻ IAS. ആദരണീയനായ ജില്ലാ കളക്ടറും പരിവാരങ്ങളും വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ബ്രഹ്മാനന്ദന്റെ കൈകളിൽ വിലങ്ങണിയിക്കാനുള്ള കോർട്ട് ഓർഡർ, അമ്മാവന്റെ കയ്യിലിടാനുള്ള വള കൊണ്ടുവന്നിട്ടില്ലേ മോളെ? കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവാ. കളി ആരോടാന്ന് അറിയണോ? മൂത്തു നിറച്ച കോയമോനെ, അഞ്ചു നേരം നിസ്കരിക്കുന്നതിൽ നിനക്ക് പത്യം. ഇവന്റെ ഒക്കെ വയർപ്പം തുപ്പലും കമൽ നേർന്ന നക്കലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെടിക്കെട്ടുകാരന്റെ പട്ടിനെ ഉടുക്കോട്ടി പഠിപ്പിക്കലേട്ടാ. അത് കണ്ട, ഇതിന്റെ തുളയിലേ നിന്റെ കൈയും തലയും ഒടിച്ചു കുത്തി തള്ളിക്കയറ്റി ഞാൻ. മതിയടാ ചെറുക്ക, ജന്മത്തിന്റെ ആറാം ഭാഗത്തിൽ ഉച്ചസ്ഥനായ രാഹു 55 വയസ്സിൽ 6 നാൾ കഴിഞ്ഞ ദിവസം ഇന്ന് കാരാഗ്രഹവാസം. ഏത് തെണ്ടി വിചാരിച്ചാലും അത് നടക്കും. വിധി അമ്മാവനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇന്ന് അർദ്ധരാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, ചന്ദ്രൻ കന്നിരാശിയിലേക്ക് കൂപ്പൂട്ടും. പിന്നെ ബ്രഹ്മാനന്ദന്റെ ദിവസങ്ങള്, ശത്രുസംഹാരത്തിന്റെ ദിവസങ്ങള്. വഴിവെക്കിലൂടെ നടന്നു പോകുന്ന നിരപരാധികളെ പിടികൂടി പബ്ലിക് ന്യൂസൻസിന് അറസ്റ്റ് ചെയ്ത് ഇടിവണ്ടി കയറ്റി നഗരം ചുറ്റി ഇടിച്ച് കൈത്തരിപ്പ് മാറ്റുന്ന നിന്റെ ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്തടി ഇവരെ പോലെ ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യനോട് ഇത്ര സിമ്പതി? നീ ജീപ്പിലുണ്ടാക്കിയ മതി. എന്തു തോന്നിയാസം? നഗരത്തിലെ കൊച്ചമ്മമാർക്ക് പാൽക്കഞ്ഞിണ്ടാക്കാൻ കൊണ്ട സ്പെഷ്യൽ ഗ്രേഡ് അരി തട്ടിയെടുത്തനല്ല നിന്റെ കുമ്മാവൻ അറസ്റ്റ് ചെയ്ത്. തീരദേശത്തെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇത്തിരി കഞ്ഞിവെള്ളം ചൂടാക്കി കുടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമായി നൽകിയ നക്കാപ്പിച്ച ചട്ടിൽ കൈയിട്ട് വാരിയവനെ പന്നനായിന്റെ മോൻ. സിറ്റി പോലീസ് കമ്മീഷണർ AC കാറിൽ തന്നെ വേണോ നിന്റെ കുമ്മാവൻ ഇരുത്തി 16 യന്ത്രം നടത്താൻ? മുതുകത്ത് കുളത്തിട്ട് ഇളവൂർ തൂക്കം നടത്തി പരശുരാമന്റെ കേരളം 3 വട്ടം വലം വെച്ചാലും തീരില്ലേടി നിന്റെ അമ്മാവൻ ചെയ്ത പാവം. മൂപ്പ് ചെയ്ത കാലം എടുത്തിട്ട് പോണോ വണ്ടി? വിവരം അറിഞ്ഞപ്പോഴേ ഞാൻ നേരെ ഇങ്ങ് പോന്നു. മുഖ്യനെ കൊണ്ട് DGP വിളിപ്പിക്കുകയും ചെയ്തു. ഇവിടെ സൗകര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്ത് കുറവ്? മുമ്പിൽ 4 അഴികളുണ്ടെന്നേ ഉള്ളൂ. ആ പന്നിയുടെ മോൻ ലോകനാഥൻ ഒരു പണി കൊടുക്കണം.
അങ്ങനെ വിട്ടൂടാ. ഒരു വാക്ക് പറ ആ ചേരിയിലിട്ട് കത്തിക്കാൻ ഞാൻ. എനിക്കൊരു പൂതി ഒന്ന് മന്ത്രി ആവണമെന്ന്. അസനാജി, ലോനപ്പൻ മന്ത്രി ഒരു രാജിക്കത്ത് എഴുതരും, അത് വാങ്ങി മുഖ്യന് ഫാക്സ് ചെയ്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കോയക്ക. നീ തെറ്റി ചെയ്തു എന്നല്ല, പക്ഷെ അവരൊക്കെ വലിയ കൊമ്പത്തുള്ളവരാ. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. അയാൾ ഇനി തലപൊക്കില്ല കോയക്ക, മറമ്മത്തന്നെ അടിച്ചേ. സാർ, ആകെ പ്രശ്നമായല്ലോ. എന്താ സാർ ആ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ. മന്ത്രി ലോനപ്പൻ രാജിവെച്ചു. പകരം കേരളദേശം പാർട്ടിയുടെ നേതാവ് ബ്രഹ്മാനന്ദനെ പുതിയ മന്ത്രിയായി ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്തു. ഗവൺമെന്റ് സെക്രട്ടറി പലവട്ടം വിളിച്ചിരുന്നു, സാറിനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യാണ്. കളക്ടറുടെ പദവിയിലിരുന്നുകൊണ്ട് വെറും ഓട്ടോക്കാരുടെ തറപ്പണി താൻ ചെയ്തത്. പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന അരി തട്ടിയെടുത്തവരിൽ നിന്ന് പിടിച്ചെടുത്താണോ ഞാൻ ചെയ്തത് തെറ്റ്? അതൊരു തറപ്പണിയായിട്ടാണ് സാറ് കാണണമെങ്കിൽ ആ തറപ്പണി ഇനി ഞാൻ ചെയ്യും. സ്റ്റോപ്പ് ഇറ്റ്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ധിക്കാരം പറയുന്നു. വായിച്ചു നോക്കണോ? താൻ തന്നെ പിടിച്ചെടുത്ത് ഏൽപ്പിച്ച രേഖകളല്ലേ ഇതെല്ലാം? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് കണ്ണു മിഴിച്ചൊന്ന് വായിച്ചു നോക്ക്. ആ ഗോഡൗണോ വണ്ടികളോ ഒന്നും തന്നെ താൻ അറസ്റ്റ് ചെയ്ത ബ്രഹ്മാനന്ദന്റേതല്ല. ഇതൊന്നല്ല ഞാൻ പിടിച്ചെടുത്തത്. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോ നോണ പറയുന്നു. ഗോഡൗൺ ഓണർ മൂലേക്കാട്ടിൽ തോമാച്ചനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അയാൾ കുറ്റം സമ്മതിച്ചും കഴിഞ്ഞു. വ്യക്തി വൈരാഗ്യം തീർക്കാനും ബ്രഹ്മാനന്ദൻ എന്ന നല്ല മനുഷ്യന്റെ ഇമേജ് തകർക്കാനും ഇയാൾ മനഃപൂർവ്വം ചെയ്തതായത്. സാർ ഇത് ചതിയാണ്. താൻ ഇനി ഒന്നും ഇടണ്ട. ഒരു 3 മാസത്തേക്ക് അവധി എടുത്തു വെക്കോ. താൻ ഉണ്ടാക്കി വെച്ച കോലാഹലങ്ങൾക്കൊന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് വന്ന് ചാർജെടുത്താ മതി. എന്താടോ കളക്ടർ ലോകനാഥന്റെ വിശേഷം? ഞാൻ വിളിച്ച് ശരിക്കും നിർത്തിപ്പൊരിച്ചു. 3 മാസത്തേക്ക് അവധി എടുത്ത് പോയിക്കോളാനും പറഞ്ഞു. കൈയുടെ അവധി ലെറ്റർ എഴുതി വാങ്ങിച്ചിട്ട് വന്നത്. നോൺസെൻസ്. ആര് പറഞ്ഞു അവനെ കൊണ്ട് അവധി എടുപ്പിക്കാൻ? അവൻ അവധിയിൽ പോകാൻ പാടില്ല. അതവന് ബ്രഹ്മാനന്ദന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കല. സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള മന്ത്രി ബ്രഹ്മാനന്ദന്റെ ആദ്യത്തെ ഒഫീഷ്യൽ പരിപാടി നാളെ സ്വന്തം ജില്ലയിൽ. അതും ജില്ലയുടെ വികസന കാര്യങ്ങളെ കുറിച്ച് കരട് രേഖ തയ്യാറാക്കാൻ. ജില്ലാ ആസ്ഥാനത്ത് സർവകക്ഷി യോഗം. പത്രക്കാരടക്കമുള്ളവരുണ്ടാവണം. യോഗം ഷാർപ്പ് 10:30 തന്നെ നടക്കണം. വേണ്ട രേഖകളുമായി കളക്ടർ ലോക്നാഥൻ IAS കൃത്യസമയത്ത് ഹാളിലുണ്ടായിരിക്കണം. ഇത് മിനിസ്റ്റർ ഓർഡറാ. മനസ്സിലായോ? സാർ, കോൺഫറൻസ്. കോൺഫറൻസ് മണ്ണാങ്കട്ട. സംസ്ഥാന മന്ത്രി ബ്രഹ്മാനന്ദന്റെ 16-അടി യന്ത്രം. ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കരട് രേഖ തയ്യാറാക്കല്. എന്റെ പട്ടി പോവും അവന്റെ കോൺഫറൻസിന്. സാറ് പോകാതിരുന്നാൽ? പോവില്ല. എന്താണ് ഇത്? എടാ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വാരിയവനെ ഒറ്റ രാത്രി കൊണ്ട രാജപദവി. ഞാൻ പോവില്ല. പോണം. നീ പോകും. കുറുപ്പേട്ട, കാർ ഇറക്കാൻ പറ. ശരി. സാർ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നന്നായി. ഇതെങ്കിലും വർക്ക് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സഹപ്രവർത്തകരെ, മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമുള്ള എന്റെ ആദ്യ പരിപാടി എന്റെ ജില്ലയിൽ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ജില്ലയിലെ പൗരപ്രമുഖരും പത്രപ്രതിനിധികളും ഒട്ടുമിക്ക പ്രധാന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ ജില്ലയുടെ വികസനം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. മിനിസ്റ്റർ എന്ന നിലയിൽ അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. എവിടെ കളക്ടർ? ചോദിച്ചു കേട്ടില്ലേ, ജില്ലാ കളക്ടർ എവിടാണെന്ന്? എത്തിയിട്ടില്ല സർ. തലസ്ഥാനത്ത് നിന്ന് ഞാനും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളും കൃത്യസമയത്തെത്തി. കളക്ടർക്ക് മാത്രം സമയമായില്ല, പിന്നെ എങ്ങനെ ജില്ലയുടെ വികസനം നടത്തും? നീ പോയിട്ട് വാ.
ഞാൻ ഇന്നലെ വിളിച്ച് ഏർപ്പാട് ചെയ്തിരുന്ന നിങ്ങൾ പറ ഇയാളെ വെച്ച് എങ്ങനെ ഈ ജില്ലയെ കരകയറ്റും ദാ കളക്ടർ എത്തി ആദരണീയനായ ജില്ലാ കളക്ടർ ലോകനാഥൻ ഐഎഎസിന് സ്വാഗതം എല്ലാവരും ഒന്ന് കൈയടിച്ചേ എന്താ കളക്ടറെ രാത്രി വേഷം മാറി ഓട്ടോ ഓടിക്കാൻ പോകുന്നുണ്ടോ കളക്ടറുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിൽ എത്രയായി സമയം 11 മണി സാർ ഈ യോഗം എത്ര മണിക്കാണ് ഫിക്സ് ചെയ്തിരുന്നേ 10:30 എന്തായാലും വൈകി വന്നതിന് ക്ഷമാപണം നടത്തിയിട്ടാവാം അടുത്ത പരിപാടി ക്ഷമ ചോദിക്കടോ മനഃപൂർവ്വം വൈകിയതല്ല ക്ഷമിക്കണം താൻ മനഃപൂർവ്വം വൈകിയത് തന്നെയാ തനിക്ക് മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും പത്രക്കാരെയും ഒക്കെ പരമപുച്ഛമാണല്ലോ എടോ കളക്ടറെ തനിക്ക് ഈ കുപ്പായ ഒട്ടും ചേർച്ചയില്ല ഇത് ഊരി വെച്ചിട്ട് തന്റെ പഴയ പണിയെ നോക്കിക്കൂടെ ആട്ടോ ഉന്തല് സാറല്പം മാന്യമായിട്ട് സംസാരിക്കണം അങ്ങൊരു മന്ത്രിയല്ലേ ആളുകൾ എന്ത് വിചാരിക്കും മാന്യമായി സംസാരിക്കാൻ പറ്റിയ ഒരു മഹാൻ എടോ കാക്ക കുളിച്ച കൊക്കാവില്ല തൊട്ടി എന്നും തൊട്ടിത്തരം മാത്രമേ ചെയ്യൂ സാർ ഇപ്പൊ പറഞ്ഞ കറച്ചാ ഇലനക്കി പട്ടിനെ കിറി നക്കുന്നവനാ താനൊക്കെ തന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ അടുപ്പിലൂതുന്നവന്റെ ആസനത്തിലൂതുന്ന സ്വഭാവം അത് തന്നെ കൊണ്ട പോവും എടാ തന്തയ്ക്ക് പിറക്കാത്തവനെ നിർത്തലാ നിർത്തിക്കാരം എടോ മല സല്യൂട്ട് ചെയ്യാൻ കുറെ കാച്ചി പോലീസുണ്ടെന്ന് കരുതി എന്തുമാകാന്ന് കരുതരുത് ലോകനാഥൻ ഒറ്റ തന്തയ്ക്ക് വന്നവനാ നീ കൊന്നു തള്ളിയ സഖാവ് പപ്പുന്റെ പോലെ കള്ളവാ കള്ളവായി തെണ്ടി പറയുന്നത് താലികെട്ടി കൂടെ പൊറുപ്പിച്ച പെണ്ണിനെ കീഴുവയറിന് ചവിട്ടി കാലാപുരിക്ക് പറഞ്ഞയച്ചവനവൻ സ്വന്തം മോളും മുക്കേനിയുടെ വല പോലും കൽപ്പിക്കാതെ കത്തിച്ചു കളഞ്ഞവനവൻ എന്റെ 12-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ നീ നിക്കിട്ടുള്ള പണി അറിഞ്ഞുകൊണ്ടൊരു പണി അങ്ങനെ പറഞ്ഞാണ്ടല്ല ഈ കളക്ടർ പദവി നീ അധികാലം വാടിടാ നിന്നെ ഞാൻ വാഴിക്കില്ല സ്വന്തം പാർട്ടിയെ വെട്ടിനുറുക്കി 300 പേരിലാക്കിയ നിന്നെ പോലുള്ള അലവലാതി രാഷ്ട്രീയക്കാരന്റെ വിഴുപ്പ് പണ്ടം ചോക്കുന്നതിലും ഭേദം എനിക്ക് എന്റെ പഴയ പണിക്ക് പോണതാണ് ഓട്ടോ ഓടിക്കല് ഓട്ടോ ലൈസൻസാ 1 കിലോ റേഷനരി 10 രൂപയ്ക്ക് പച്ചച്ചാളിയും പിന്നെ ഇത്തിരി ഉപ്പും മുളകും പഞ്ചസാരയും ചായപ്പൊടി മാകെ മൊത്തം 100 രൂപയുടെ ചില്ലാനുണ്ടെങ്കിൽ ഈ ലോകനാഥന്റെ കുടുംബം പുഷ്പം പോലെ ജീവിക്കൂടാ ലോകനാഥൻ 16-ാമത്തെ വയസ്സിൽ IAS എടുത്തതാ ഇന്ത്യൻ ആട്ടോ സർവീസ് IAS പുല്ലുകാരി മേരിക്ക് ഒരു കന്ന് പുല്ലുപോയാ പുല്ലുവല്ലടാ പുല്ല് ഞാൻ ഈ കളച്ചുപണി അവിടെ വേണ്ടാന്ന് വെക്കും അയ്യപ്പന്റെ അടുത്തടാ പുലിക്കളി അടിക്കറ കൈ അല്ല നിങ്ങൾ എന്ത് ചെയ്യും മരിച്ച വീട്ടിൽ നിൽക്കണ പോലെ നല്ല സന്തോഷത്തോടെ അല്ലേ എന്നെ യാത്രയാക്കേണ്ടത് അതിന് പകരം ഇങ്ങനെ മൂടിക്കെട്ടി നിന്നാൽ എങ്ങനെയാ ഇതിൽ നോക്കിക്കോട്ടോ കളക്ടർ പദവിയിൽ ഇരുന്ന് സമ്പാദിച്ച കോടികളൊന്നും ഇല്ല ഇതിനകത്ത് IAS സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഓട്ടോക്കാരെല്ലാരും കൂടി പിരിവിട്ട് വാങ്ങിച്ചെന്നാ 2 ജോഡി ഡ്രസ്സാ ഇതെന്താ കുറിപ്പേട്ടാ കരയേ ഈ കുഴപ്പക്കാരനായ ലോകനാഥൻ ഒന്ന് ഒഴിഞ്ഞു കിട്ടി എന്നുള്ളതിന്റെ സന്തോഷക്കണ്ണീരാണോ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാതെ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓട്ടെ ഇത്രയും ദിവസം എനിക്ക് സല്യൂട്ട് അടിച്ചല്ലേ ഇരിക്കട്ടെ കുമാരേട്ടനൊരു സല്യൂട്ട് വേറൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല ഞാനിപ്പോ കളക്ടർ ഒന്നല്ല വെറും ഒരു 7-ാം കൂലി അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കാണും ഓട്ടോ ഡ്രൈവറായിട്ട് നിങ്ങൾക്കൊക്കെ വല്ല ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലേ ആകെ അറിയാവുന്ന തൊഴിൽ ഇതാ അപ്പൊ ശരി
ഇതങ്ങ് വെച്ചേക്ക് മോളെ. എല്ലാം ഇട്ടറിഞ്ഞു പോകുന്നില്ലേ? പാടുപെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയി. എന്റെ സന്തോഷമല്ലേ അമ്മയുടെ സന്തോഷം. എനിക്ക് ഇപ്പോഴാ അമ്മേ സമാധാനം കിട്ടിയത്. ഒരു സമാധാനമില്ലാതെ മൂന്ന് നേരം പാൽക്കഞ്ഞി കുടിക്കുന്നതിലും ഭേദാ സമാധാനത്തോടെ ഒരു നേരത്തെ റേഷൻ അരിയുടെ കഞ്ഞി കുടിക്കുന്നത്. അല്ലമ്മേ, ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഈർക്കലിക്ക് അടിച്ച് പള്ളിക്കൂടത്തിലേക്ക് അയക്കും പോലെ പറ്റുമോ? നമ്മളെക്കാൾ വിവരമുള്ളവനല്ലേ നീ. താത്തക്കുട്ടി ഒന്നും മിണ്ടാതെക്കണേ, ഞാൻ കളക്ടർ ഉദ്യോഗം രാജിവെച്ചെന്റെ പിണക്കത്തിലാണോടി? അതൊന്നും അല്ല കാര്യം. പിന്നെന്താ? നൂറായിരം പ്രശ്നത്തിന്റെ കൂട്ടത്തിൽ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി ഇവളെ നിക്കാഹ് നിശ്ചയിച്ചു. അതെപ്പോ? ഹസനാജിയുടെ ഇളയമോൻ ഷുക്കൂറായിട്ടുള്ള ലോഹിതലായിരുന്നേ, സംഗതി പ്രശ്നമായി. വീടിന്റെ മുമ്പിൽ കെട്ടിത്തൂങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെ നിക്കാഹിന് സമ്മതിച്ചത്. അവരൊക്കെ ബ്രഹ്മാനന്ദന്റെ കൂട്ടരാ, വിശ്വസിക്കാൻ പറ്റോ? നീ ആള് കൊള്ളാലോട് ഉണ്ടാക്കണ്ടേ? ചെക്കന് സക്കാത്ത് കൊടുക്കാനും നിക്കാഹം നടത്താനും എന്റെ കയ്യിലൊന്നുമില്ല. കോയൊക്കെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവളുടെ കല്യാണം നമ്മൾ അടിപൊളിയായിട്ട് നടത്തും. നീ ഒളിച്ചു നിൽക്കണതെന്താണ്? കൊലുസിന്ന് കൊലുസണതെന്തേ? കരിവളക്കിലു കിലുങ്ങണതെന്തേ? നീ ഒളിച്ചു നിൽക്കണതെന്താണ്?
സാറേ അവന്റെ ഒരു മറ്റോടത്ത് കല്യാണം എന്താ കാര്യം അത് ചോദിക്കാൻ നീ ആരാടാ ജില്ലാ കളക്ടർ ലോക എന്താ കാര്യം എനിക്കൊന്നും അറിയില്ല എന്ന് മകളുടെ കല്യാണം കെങ്കേ മോക്കാൻ നീ മോഷ്ടിക്കോ അല്ലേ ഇത് പിന്നെ ആര് മോഷ്ടിച്ചാടാ ചത്തുപോയ നിന്റെ അപ്പം പപ്പനാ നിനക്കൊന്നും അറിയില്ല അല്ലേ എനിക്കൊന്നും അറിയില്ല നിന്നെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാനൊന്ന് നോക്കട്ടെ മകളെ പൊന്നുകൊണ്ട് പൊതിയിക്കാൻ നീ കക്കുവല്ലടാ പറയടാ നീ കട്ടല്ലേ സാറേ ഞാൻ കണ്ടിട്ടില്ല പറയടാ കേളവ നീ ഇന്നലെ അസൻ ഹാജിയുടെ ബംഗ്ലാവിൽ പോയി ആരുമില്ലാത്ത സമയം നോക്കി സേഫ് കുത്തിപ്പൊളിച്ച് ഉള്ള സ്വർണം മുഴുവൻ കൊള്ളയടിച്ചു കൊള്ളയടിച്ചതന്നെ സാറേ കയ്യില് കഴുത്തിൽ പൊണ്ടില്ലാതെ എവിടത്തെ താഴാണ നീ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പേ ചന്ധ്യ തടങ്ങ് കിടന്നാ മതി അത് കാട്ടി നീ ഉണ്ണിത്താനെ പേടിപ്പിക്കണ്ട നിനക്ക് തല്ലണതോണി എന്നെ തല്ലടാ പഴയ കളക്ടർ അല്ല ഞാൻ ചെങ്കൽചേരിയിലെ വെറൊരു ഓട്ടക്കാരനാ കഴിഞ്ഞതൊക്കെ മറക്കണം മറക്കാൻ നാണമില്ലല്ലോ തനിക്ക് ഈ നേരത്ത് വന്ന് കരഞ്ഞു പിഴിയാൻ ഇന്ത്യ മഹാരാജൻ രാഷ്ട്രപതി എഴുതി തന്ന ഭാവമായിരുന്നില്ല ഇതുവരെ തനിക്ക് ഇപ്പൊ എന്ത് പറ്റി മകളുടെ കല്യാണ പന്തലിന്നാ പോലീസ് പിടിച്ചുറക്കിണ്ടു പോയത് കൊയൊക്കെ വിടാൻ പറയണം ഒരു പെണ്ണിന്റെ ജീവിതം തട്ടിയെറിയരുത് തനിക്ക് വേണ്ടി ഞാനൊരു ചുക്കും ചെയ്യില്ല കാണുമ്പോഴൊക്കെ തന്നെ കൊല്ലാനുള്ള കലിയാണ് എനിക്ക് പറ എന്തിനാ എന്തിനാ എന്റെ പാവ ലക്ഷ്മിയെ കത്തിച്ച് കരിച്ചു കൊന്നത് എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ അവളെ എന്റെ ലക്ഷ്മിയെ ഞാനാണ് കൊന്നതെന്ന് മാത്രം പറയരുത് എന്റെ നെഞ്ചിലെ കെടാത്ത തീയാണ് എന്റെ ലക്ഷ്മി അവളെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞാ കൊന്നു കളയും ഞാൻ ഈ നട്ടപ്പാതിരിക്ക് നിനക്കെന്താ എവിടെ കാര്യം എന്താ ഇവിടെ അത് പോട്ട് ഓടാ ഓടാ ഞാൻ ആ കള്ളപ്പന്നിയെ വിട്ടുതരണമെന്ന് പറയാൻ വന്നതാ അല്ലേ എത്ര പാട് വിട്ടിട്ടാണെന്ന് അറിയോ ഒരു നാടകം തട്ടുകൂട്ടി ഒപ്പിച്ചയാൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്തു പറ്റിയടാ കോയക്ക കുഴപ്പമില്ല നേരം വിളിക്കുമ്പോ അവര് വിടും ലോകേട്ടാ വാപ്പ അറിയണ്ട നേരം ഒന്ന് വിളിച്ചോട്ടെ വാപ്പയെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും ഈ നിക്കാഹ് നടക്കില്ല മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോണ വീട്ടിൽ നിന്ന് കളവ് നടത്തിയൊരു വാപ്പയുടെ ചങ്കൂറ്റേ ഹസൻകാജി നിങ്ങക്ക് തെറ്റിയതാ കോയക്ക് അങ്ങനെ ചെയ്യില്ല പിന്നെ ആരടാ എന്റെ വീട്ടിൽ നിന്ന് പണ്ടം മുഴുവൻ എടുത്തോണ്ടെന്ന് എന്തായാലും ഈ ചേരിയിൽ നിന്ന് എന്റെ മോന്റെ ബീബി ആയിട്ട് ആ പന്നിന്റെ മോള് വേണ്ട ഹസൻകാജി അങ്ങനെ പറയരുത് ഒരു പെണ്ണിന്റെ ജീവിത എന്ത് ജീവിതം അത്രക്ക് തന്നെയാണെങ്കിൽ ഇയ്യ അങ്ങോട്ട് ചുമക്കട അനക്കാണെങ്കി ഇപ്പൊ പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കല്ലേ ഒരു നേരം പോക്കാവും Thank you.
എന്താടാ എന്തു പറ്റി? പോയേക്കായ അവര് കൊന്നടാ. എന്തെങ്കിലും സംഭവിച്ച വെച്ചക്കില്ല ഞാനൊന്നി. ഞാൻ ഒരു പോലീസ് കളിച്ച എന്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. നീ എന്നെ കൊണ്ട് പോലീസ് ഓഫീസില്ല. എന്താ ഇത്? ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചവൻ അവൻ. മകളുടെ നിക്കാഹ് പന്തലിൽ നിന്ന് പാവന്റെ കോയക്കെ കള്ളക്കേസി കുടുക്കി ലോക്കപ്പിലിട്ട് കൊന്ന് കെട്ടി തൂക്കിയവരെ അവര്. ഇവരെ വിശ്വാസം ഇല്ലാത്തോണ്ടാ സാർ നേരിട്ട് വന്നത്. ചെയ്ത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇവര് വേണ്ട ശിക്ഷ കൊടുക്കണം. ഇയാള് പറഞ്ഞ നേരാണോ? അതെ സർ. ഇയാൾ അറസ്റ്റ് ചെയ്യണോ? ഒലക്കേട മൂട്. എല്ലാരും കൂടി ഇന്ന് കൊലത്തി തന്നില്ലേ? പണ്ടാ ചെറ്റ പറഞ്ഞ പോലെ താന്റെ വേർപ്പും തുപ്പലും നക്കി തുടച്ച് വാലാട്ടി നടന്ന എനിക്ക് സമ്മാനം കിട്ടി, തൃപ്തിയായി. അസൻഹാജി ഒന്ന് അടങ്ങ്. എന്റെ വായന്നൊന്നും കേൾപ്പിക്കണ്ട. ആനക്കൊന്നും അറിയില്ല എന്റെ വിഷമം. മന്ത്രിസഭയിലെ രണ്ടാമനായിരിക്കണം മഹാൻ. എന്നിട്ടാ എന്റെ മകൻ ഷുക്കൂറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? ആ ജഡ്ജി കൊണാപ്പിനെ ഒപ്പിച്ച പണിയല്ലേ? ജഡ്ജി ഓന്റെ അമ്മയുടെ തെറ്റുകാരൻ ഞാനാ. കൃഷ്ണ ഇനി വൈകിക്കണ്ട. പരലോക യാത്രയ്ക്ക് വിസ റെഡിയായെന്ന് അവനോട് വിളിച്ചു പറ. എന്നിട്ട് സെൻട്രൽ ജയിലിൽ നിന്ന് ആ കാലം മാറി ഇറക്കിക്കൊണ്ടുപോവാ. ഇത് തൂക്കം നോക്കണ മെഷീൻ അല്ല കേട്ടോ സൂക്ഷിക്കണേ. ഇതെന്തത്? ഇതും പോലെ ബലവത്സരം ചെയ്യാൻ നോക്കേ. Oh, my God.
പ്ലാപ്പിള്ളിക്കാവിൽ കോഴി വെട്ടും പോലെ തലയാർത്തിടാൻ ബ്രഹ്മാനന്ദൻ അറിയാഞ്ഞിട്ടല്ല. അതെ, ഈ മന്ത്രിക്കുപ്പായം ദേഹത്തൊട്ടിക്കിടക്കണതുകൊണ്ട് കുത്തുകിട്ടിയ സ്ഥിതിക്ക് ഇനി അവൻ തലപൊക്കില്ല. കൊളുത്തി എടോ, ഉന്നം തെറ്റാത്ത വേട്ടക്കാരനോട് പോയി ചോദിക്കേ കാട്ടിലെ അപകടകാരി ആരാണെന്ന്. പറഞ്ഞുതരും വെടികൊണ്ട പന്നി, മനസ്സിലായോ? ചത്തു മലച്ചില്ലെങ്കിൽ അവൻ വട്ടം ചുറ്റി വരും വേട്ടക്കാരന്റെ പണ്ടങ്ങളക്കാൻ. ലോകനാഥനിപ്പൊ വെടികൊണ്ട പന്നിയാ. സാർ, സെയ്ത് വിളിച്ചിരുന്നു, ലോകനാഥൻ സിറ്റി ഹോസ്പിറ്റലുണ്ട്. ചെല്ല്, ആംബുലൻസിൽ അവന്റെ ശവം പുറത്തു കൊണ്ടിരുന്നത് കാണാൻ. ആശുപത്രി ഗേറ്റിൽ ഞാനുണ്ടാവും. എവിടാ ലോകനാഥൻ? എനിക്കറിയില്ല, എനിക്കറിയില്ല. എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം, പറയണ. എനിക്കറിയില്ല. ലക്ഷ്മിയെ ലോകനാഥൻ കൊന്നതാണ് അമ്മാവൻ വിശ്വസിപ്പിച്ചിരുന്നത്. എനിക്ക് പോണം. ആയിട്ടില്ല, നിങ്ങളെ ഈ നാടിന് വേണം, അതുകൊണ്ട് കുറച്ച് ക്ഷമിച്ചേ പറ്റൂ. പള്ളക്ക് കത്തിക്കേറ്റ നാളെ പറഞ്ഞു വിടുമ്പോ പണിയറിയാവുന്നവനെ പറഞ്ഞു വിടണം. പണി പണി, നീ കരുതിയ മരിച്ചുപോയി എന്നല്ലേ? ചാഞ്ഞു കുത്തിയാലും ചെരിച്ചിട്ട് കുത്തിയാലും ചാവില്ലട ലോകനാഥൻ. നിന്റെ തട്ടകത്തി തന്നെ ലോകനാഥൻ കളിക്കും. ഇനി ഞാനല്ല നിന്നെ നേരിടുന്നത്, ഈ നിൽക്കുന്ന ജനങ്ങളാ. വിധി അവര് പറയും. എറിഞ്ഞു വീഴ്ത്താൻ പറ്റാത്തത് കേറി പൊട്ടിക്കും ഞാൻ. ചിരിക്കില്ല പെങ്ങളെ, സി സി മുടങ്ങും. സി 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 സി.
100,000 വോട്ടുകൾക്ക് ബ്രഹ്മാനന്ദനെ പിന്നിലാക്കി ലോകനാഥൻ വിജയിച്ചു. ഈ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ചരിത്ര വിജയമാണ് ബ്രഹ്മാനന്ദനെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ലോകനാഥന്റെ വിജയം. ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. ഓരോ ഗ്ലാസ് ജയിച്ചു വരുമ്പോഴും ഓടി വന്ന് പറയാറുള്ളത് കോഴിക്കോട. ഇനി ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. നീ ജയിച്ച് നാരണ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ രാജാവും മന്ത്രിയും ചക്രവർത്തിയും എല്ലാം ഈ ബ്രഹ്മാനന്ദന. ക്രമസമാധാനം ഊട്ടിയുറപ്പിക്കേണ്ട കാക്കിയിട്ട പോലീസ്, മന്ത്രിക്കും എം പിക്കും എം എൽ എക്കും താഴെയിരുന്ന് നാട് ഭരിക്കുന്ന IAS IPS ഓഫീസേഴ്സ്, നിന്റെയും എന്റെയും കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മീഡിയകൾ, മസിൽ പവർ കൊണ്ടും ആയുധം കൊണ്ടും നാടടക്കി വാഴുന്ന ഗുണ്ടാരാജ്, ഇതെല്ലാം ബ്രഹ്മാനന്ദന്റെ ഉള്ളം കയ്യിലാ. ഇതൊക്കെ മതിയടാ ബ്രഹ്മാനന്ദന്. അതുകൊണ്ട് നീ അധികം സന്തോഷിക്കണ്ട. അങ്ങനെ അങ്ങോട്ട് പോയാലേ എങ്ങനെ ഒന്ന് നിന്നേ. നീ വിളമ്പിയ ഐറ്റംസ് ഒന്നും എന്റെ അടുത്തില്ല. ബൂത്ത് പിടുത്തം നടത്താതെ കള്ളും പട്ടച്ചാരയും കിമ്പളം കൊടുക്കാതാണ് ലോകനാഥൻ വോട്ട് പിടിച്ചത്. ചേരിക്കാരുടെ 1800 വോട്ട് കൊണ്ട് മാത്രമല്ല ലോകനാഥൻ ജയിച്ചത്. 150,000 വോട്ടർമാര് ലോകനാഥന്റെ ചിഹ്നത്തിൽ പടക്കോ പടക്കോ എന്ന് പറഞ്ഞു കുത്തിയതുകൊണ്ടാ നീ തോറ്റു തുന്നമ്പാടിയത്. പന പോലെ വളർത്തി കൊണ്ടുവന്ന പാർട്ടിയെ ഒറ്റക്കൊടുത്ത് മറുകണ്ടം ചാടി പണ്ട് മഹാന്മാരാരെ ഊരിവെച്ച കതറിന്റെ കോണാനുടുത്ത് നീ നിന്റെ പരിവാരങ്ങളും ചേർന്ന് ഈ നാട് നാശകോശമാക്കി. അതിനുള്ള ശിക്ഷയാറാതിരിക്ക്. ഈ വിജയം എന്റെയല്ല, ഈ നാട്ടിലെ ആളുകളുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം ഞാൻ ഇട്ടെറിഞ്ഞു പോവൂല. ഒരു ദിവസം നിന്റെ ഒക്കെ പൊള്ളക്കൊരുക്ക് പൊട്ടിക്കാണ്ട് ഞാൻ ഇറങ്ങില്ലടാ. കോട്ടും സൂട്ടിട്ട കുറെ കൊണാപ്പമാരും കൊണ്ടൊന്ന് കോളനിക്കകത്ത് ജോസ് പ്രകാശ് കളിക്കാൻ നിന്നാണ്ടല്ല. ഇവിടുത്തെ പിള്ളേർക്ക് കണക്കൂട്ടൽ നല്ല വശ. അവര് ചെലപ്പോ ഈ തടിമ കൂട്ടലും കുറയ്ക്കലും ചെയ്യും. വയറ് കേടാക്കൻ നിക്കാണ്ട് പോടാ. എനിക്കറിയില്ല, ഹൈക്കമാൻഡ് അകത്തുണ്ട്, അവിടുന്ന് തീരുമാനിക്കും. ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തേക്ക് പറന്നു പോവായിരുന്നു മന്ത്രി ദിവാകരൻ അല്ലേ? അതെ, കൊല്ലത്തെത്തിയപ്പോഴാണ് പണിക്കരുടെ ഫോൺ വന്നത്. ആട്ടെ, എന്തെത്ര അടിയന്തരമായി. തനിക്ക് വേണ്ടി പത്രക്കാരെയല്ല ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്. താനിത് ആ പത്രക്കാർക്കൊന്ന് വായിച്ചു കൊടുക്കും. എന്താ ഇത്? ചെങ്കൽ ചേരി പൊളിച്ചു നീക്കാൻ വകുപ്പ് മന്ത്രിയായ ദിവാകരൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചെങ്കൽചേരി പൊളിച്ചു നിൽക്കാനോ? സംശയം വേണ്ട. ഈ ബ്രഹ്മാനന്ദനെ തോപ്പിച്ച പന്ന ഓട്ടോക്കാരനെ അസംബ്ലിയിലേക്ക് പറഞ്ഞുവിട്ട ചെങ്കൽചേരിക്കാർക്കുള്ള സമ്മാനമായത്. കിടപ്പാടമില്ലാതെ വഴിവക്കിൽ അലയണം ആ തെണ്ടി പരീക്ഷകൾ. അനുഗ്രഹിച്ച കൈകൊണ്ട് തന്നെ അവരവനെ നിഗ്രഹിക്കണം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ആദ്യം പാസാക്കേണ്ടത് ചെങ്കൽചേരി തുടച്ചു മാറ്റാനുള്ള ഉത്തരവായിരിക്കണം. ഇത് ബ്രഹ്മാനന്ദന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. ടിവിയിൽ 1-2 പ്രാവശ്യം വാർത്ത പറഞ്ഞു എന്നാ കേട്ടത്. ഇത് ബ്രഹ്മാനന്ദന്റെ കളിയാ. തോറ്റന്റെ ചൊരുക്ക് തീർക്കാൻ അവൻ മനപ്പൂർവ്വം ചെയ്യുന്ന. മിസ്റ്റർ ലോകനാഥൻ, സ്ഥല MLA എന്ന നിലയിൽ താങ്കളെ കണ്ടൊരു വിവരം പറയാൻ വന്നതാണ്. സിറ്റിയുടെ നടുക്ക് ഇങ്ങനെയൊരു ചേരി ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും കാണാനാവില്ല. എ സോഫിസ്റ്റിക്കേറ്റഡ് പ്ലാൻ ടൗൺ, അതാണ് ഈ ചേരിക്ക് പകരം ഇവിടെ വരാൻ പോകുന്നത്.
സോ പ്ലീസ് കോപ്പറേറ്റ്. അതേ ഈ ചേരിക്കാര് പാവങ്ങൾ എന്ത് ചെയ്താ ഇത്ര പെട്ടെന്ന് തീരുമാനം? എന്റെ അലിന് വോട്ട് ചെയ്ത അവര് ചെയ്ത കുറ്റം? അതൊന്നും എനിക്കറിയില്ല. ഓർഡർ നാളെ ക്യാബിനറ്റിൽ പാസ്സാക്കും, പിന്നെ ഏത് നിമിഷവും ചേരി വിളിക്കും. ഇനിയൊന്ന് മറിക്കേ, ഉടുതുള്ളിക്ക് മറുകൊണ്ടില്ലാത്തവരാ ഞങ്ങളൊക്കെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭയമില്ലാത്തവർ. ഈ നരകത്തിൽ ആകെയുള്ള ഒരു ആശ്വാസം ചോരുന്നതാണെങ്കിലും നാലുകാലെ കുത്തിരിക്കുന്ന കുടിലുകളാ. അത് അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാനാണ് ഈ വരവന്റെ ഉദ്ദേശം. ചേരിക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ചേരി ഒഴിയാൻ എല്ലാവരോടും നിങ്ങൾ തന്നെ പറയണം. ഞങ്ങൾ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നീ ഒരു പുല്ലും ചെയ്യണ്ട. മോനെ നമ്മൾ എങ്ങോട്ട് പോകൂടാ? നിങ്ങൾ ആരും പേടിക്കണ്ട, എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടല്ലാതെ ഈ ചേരിയിൽ ഒരുത്തിനും കാലുകുത്തില്ല. നാളത്തെ ക്യാബിനറ്റിലെ ആദ്യത്തെ അജണ്ട അവന്റെ ചേരിയുടെ അടിത്തറ മാന്തല്. മനസ്സിലായല്ലോ? ആ കാര്യം ഞാൻ ഏറ്റു. കാര്യം നടന്നാൽ കേന്ദ്ര മിനിസ്ട്രിയിലേക്ക് സ്റ്റേറ്റിൽ നിന്ന് ഒരു നോമിനി ഉണ്ടാവും. അടിയൊഴുക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ താനാടോ കേന്ദ്രമന്ത്രി? ആ മതി മതി, ബാക്കിയൊക്കെ നാളെ. എനിക്കിന്ന് ക്ലബിൽ മീറ്റിംഗ് ഉള്ളതാ. അപ്പോ പറഞ്ഞതുപോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഈ മണ്ഡലത്തിലെ പാവൊരു എംഎൽഎയാ. മിനിസ്റ്റർ കണ്ട് ഒരു അവലാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ അവലാതി? ഇവർക്ക് ആരാ? എന്തിനാ വന്നത്? ചേരി പൊളിക്കാൻ അങ്ങ് നൽകിയ ഉത്തരവ് പിൻവലിക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാ. നോ, പിൻവലിക്കുന്ന പ്രശ്നമല്ല, മര്യാദക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് നിറന്നെന്റെ അപ്പന പൊക്കടാ. എനിക്കറിയാമായിരുന്നു അവനത് ചെയ്യുമെന്ന്. അപ്പോ എന്റെ അച്ഛൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എറിഞ്ഞ് ശീലിച്ചു പോയി. ഇത് സഖാവ് പപ്പന്റെ മോള്. അയ്യോ, കുഞ്ഞിനാളിൽ എത്ര ഇടത്തിൽ ആളിച്ചിട്ടുള്ള ഞാനവളെ. അവൻ ഇവളുടെ ചേട്ടൻ മഹാകുസൃതിക്കാരനായിരുന്നു. കണ്ടില്ലേ നിന്റെ ചേട്ടൻ എന്ന അടയാളം? മോൾക്ക് ഓർമ്മയുണ്ടോ? ലക്ഷ്മി ചേച്ചി ഓർമ്മയുണ്ടോ? എന്റെ മോള് ഉമക്കിരി പോലെ കരിഞ്ഞു പൊടിഞ്ഞു പോയി. അവളെ നിന്റെ ഏട്ടന് പോലും ഓർമ്മ കാണില്ല. അതെല്ലാം മറക്കണം എനിക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവന്നത്. ചേട്ടനോടുള്ള എല്ലാ പിണക്കത്തിനും ഒരു അവസാനം വേണ്ടേ? മായ മോളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പറ്റുമോ? അവിടെ രാജകുമാരിയെ പോലെ നോക്കിക്കോണം. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. എന്റെ പഴയ സഖാവിന്റെ മോള. മോള് ചെല്ല്, ചേട്ടൻ അവിടെ എത്തിക്കോളും. ലോകനാഥൻ, ഞാനാ ദുർഗ. എന്താണാവോ മാഡം? യുവർ സിസ്റ്റേഴ്സ് ഇൻ ഡേഞ്ചർ. അവളിപ്പോ ബ്രഹ്മാനന്ദന്റെ കൈകളിലാ. I will help you. ഓവർബ്രിഡ്ജിന് താഴെയുള്ള റോഡിലേക്ക് അയൽവീക്ക. അമ്മാവന്റെ തലയിൽ കയറിയിരുന്ന് തലച്ചോറ് മാന്തുകയായിരുന്നു എന്റെ മരുമകള്. എന്നുമുതലാടി നിനക്ക് അസുഖം തുടങ്ങിയത്? ഞാൻ മോഹിച്ച് വെട്ടിപ്പിടിച്ചതെല്ലാം നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥ വന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ ഇത് തന്നെ ചെയ്യും. പറ, എവിടെ മന്ത്രി ദിവാ? പറയിക്ക് നിന്നെ കൊണ്ട് ഞാൻ എന്റെ നെറ്റിയിൽ മുറിപ്പാടുണ്ടാക്കി അന്ന് തന്നെ തല്ലിക്കൊന്നു വല്ല പുഴയിലോ കൊക്കയിലോ തള്ളിയിരുന്നെങ്കിൽ ബ്രഹ്മാനന്ദന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ ഇനി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് നമുക്ക് തീർക്കാം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ചെയ്യും. അത് ഞാൻ ചെയ്യും. അതിനു മുമ്പ് എനിക്കറിയണം മന്ത്രി ദിവാകരൻ എവിടെയുണ്ടെന്ന്. പറയണ
എന്നെ കൊന്നാലും ഞാൻ പറയില്ല. സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇംഗ്ലാബ് വിളിച്ച് കൈപിടിച്ച് ആനയിച്ച നിന്റെ അച്ഛനുണ്ടല്ലോ എന്റെ ഗുരു, അയാളെ കഴിവേറ്റി നെഞ്ചു കൂടെ മുന്നേറിയവനായി ഈ ബ്രഹ്മാനന്ദൻ. പിന്നെയാ എനിക്ക് നിന്നോട് ഒരുപാട് കണക്ക് തീർക്കാനുണ്ട്. എന്റെ കൈകൊണ്ട് എരിഞ്ഞു തീർന്ന എന്റെ മോളുടെ ആത്മാവിന് വേണ്ടി ഒരു കടം വീട്ട്. തീ കൊണ്ട് തുടങ്ങിയത് തീ കൊണ്ട് തീരണം. തീർക്കും ബ്രഹ്മാനന്ദൻ. കൊണ്ടുപോട അവളെ. എവിടെ മന്ത്രി ദിവാകരൻ? Oh!
ഞാൻ തിരിച്ചു വരും. വിളിക്കണ അളിയാ ഇൻക്ലാബ്.